പുറത്തു വരികയാണ്. പാലക്കാട് തെങ്കുറിശ്ശിയിലെ ദുരഭിമാന കൊലയിൽ പ്രതികൾക്ക് ജീവപര്യന്തം. തെങ്കുറിശ്ശിയിലമന്തം കൊലത്തറയിൽ 25-കാരനെ അനീഷിനെ കൊലപ്പെടുത്തിയ ഭാര്യ ഹരിതയുടെ പിതാവും അമ്മാവനും കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടു പ്രതികൾക്കും ഇപ്പോൾ ജീവപര്യന്തം തടവും 50,000 രൂപ വീതം പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ഹരിതയെ ജാതിയിലും സമ്പന്നതയിലും താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട അനീഷ് വിവാഹം ചെയ്തതിന്റെ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകിയ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയതും. അനീഷിന്റെ ഭാര്യ ഹരിതയുടെ പിതാവ് തെങ്കുറിശ്ശി കുമ്മാണി പ്രഭുകുമാർ, അമ്മാവൻ കെ സുരേഷ് കുമാർ ചേർന്ന ഹരിതയുടെയും അനീഷിന്റെ വിവാഹം കഴിഞ്ഞ് 88-ാം ദിവസം അനീഷിനെ കൊലപ്പെടുത്തുകയായിരുന്നു. വിവാഹത്തെ തുടർന്ന് അനീഷും ഹരിതയുടെ വീട്ടുകാരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. സഹോദരനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ അനീഷിനെ മാന്നാംകുളമ്പിൽ വെച്ച് തടഞ്ഞു നിർത്തി സുരേഷ് പ്രഭുകുമാറും ചേർന്ന് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഹരിതയെ അനീഷ് പ്രണയിച്ച് വിവാഹം കഴിച്ചതിനുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചതും. തെങ്കുറിശ്ശി ഇലമന്തം അറുമുഖന്റെയും രാധയുടെയും മകനാണ് അനീഷ്. ഹരിതയുടെ അച്ഛൻ തെങ്കുറിശ്ശി ഇലമന്തം കുമ്മാണി ചെറുതുൽ പ്രഭുകുമാർ, ഭാര്യ സഹോദരൻ ഇലമന്തം കുമ്മാണി ചെറുതുപ്പല്ലൂർ സുരേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദുരഭിമാന കൊല എന്ന പേരിലാണ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. 75 ദിവസം കൊണ്ട് ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. അതായത് ദുരഭിമാന കൊലയാണെന്ന് കുറ്റപത്രത്തിൽ പരാമർശിച്ചിരുന്നു. കൊലക്കുറ്റത്തിന് പുറമെ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളും പ്രതികൾക്കെതിരെ ചുമത്തി. മാത്രമല്ല ഈ കേസിൽ 110 സാക്ഷികൾ ഉണ്ടായിരുന്നു. പ്രതികളെത്തിയ 2 ബൈക്കുകൾ, കത്തി എന്നിവ അടക്കമുള്ള 90 മുതലും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. വിവാഹത്തിന് പിന്നാലെ അനീഷിനെ ഇവർ പലപ്പോഴായി ഭീഷണി പ്പെടുത്തിയിരുന്നു. തുടർന്ന് കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചിരുന്നു. സുരേഷ് കുമാർ അനീഷിന്റെ വീട്ടിലെത്തിയും ഭീഷണി മുഴക്കിയിരുന്നു എന്നാണ് വിവരങ്ങൾ. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, വധഭീഷണി തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ക്രൈംബ്രാഞ്ച് DYSPC ജോൺ നൽകിയ കുറ്റപത്രത്തിലുള്ളത്. December 25 വൈകിട്ട് 6:30 തെങ്കുറിശ്ശി മാന്നാംകുളമ്പിൽ വെച്ച് അനീഷിനെ ബൈക്കിലെത്തിയ പ്രതികൾ കൊലപ്പെടുത്തുന്നത്. അനീഷിനെ കൊലപ്പെടുത്തിയ കത്തി സുരേഷ് കുമാർ തണ്ണിമത്തൻ മുറിച്ചാണ് വൃത്തിയാക്കിയത്. പ്രതികളുടെ ആക്രമണത്തിൽ അനീഷിന്റെ 2 തുടയിലെയും പ്രധാന ഞരമ്പുകൾ മുറിഞ്ഞുമാറി. ശരീരത്തിൽ മൊത്തം 12 മുറിവേറ്റു. അതേസമയം തന്റെ അച്ഛനും അമ്മാവനും ശിക്ഷിക്കപ്പെടണമെന്നും എവിടെ പോയാലും ഇവർക്ക് ജാമ്യം ലഭിക്കരുത് എന്നാണ് ഈ സംഭവത്തിന് പിന്നാലെ ഹരിത വ്യക്തമാക്കിയത്. ജോലി തേടി MLA മുഖേന മുഖ്യമന്ത്രിക്ക് പ്രത്യേക അപേക്ഷ നൽകിയിട്ടായിരുന്നു ഹരിത ഇത് വ്യക്തമാക്കിയതും. അതായത് BBA അവസാന വർഷ വിദ്യാർത്ഥിയെ ഹരിത ഭർത്താവിന്റെ വീട്ടുകാർക്കൊപ്പം തന്നെയാകുമെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഈ സംഭവത്തിന് പിന്നാലെ ഹരിത വ്യക്തമാക്കിയത്. മകന്റെ മരണത്തിന് ഉത്തരവാദികളായവർ കഠിന ശിക്ഷ ലഭിക്കണമെന്നും അവർ ഇനി പുറം ലോകം കാണരുത് എന്നുമായിരുന്നു സംഭവത്തിന് പിന്നാലെ അനീഷിന്റെ പിതാവ് അറുമുഖനും വ്യക്തമാക്കിയത്. തെങ്കുറിശ്ശി കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രഭുകുമാറും സുരേഷ് കുമാറും പ്രദേശത്തെ വീട്ടുകാരെ അടക്കം ആക്രമിച്ചതിൽ വീണ്ടും കേസുകളുണ്ടായിരുന്നു. ജാതിയുടെ പേരിൽ തന്നെയാണ് ഇവർ മുമ്പും ആക്രമണം നടത്തിയത്. 2014 അയൽപ്പക്കാരുടെ കമ്പി വേലി പൊളിച്ച് അതിക്രമം നടത്തിയ കേസിലാണ് ഇവർ പ്രതികളായതും. 2015 മറ്റൊരു വീട്ടുകാരെ ആക്രമിച്ച കേസിൽ വധശ്രമത്തിന് ഇവർക്കെതിരെ പട്ടികജാതി അതിക്രമം തടയൽ നിയമാനുസരിച്ച് കേസെടുത്തിരുന്നു. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. പരാതിക്കാരെ വീട്ടുകാർക്കെതിരെ അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ ആരോപിച്ച് പിന്നീട് രണ്ടുപേരും മറ്റൊരു ബന്ധുവും പോലീസിൽ പരാതി നൽകിയതായിട്ടും നിലവിൽ പറഞ്ഞിരുന്നു. തെങ്കുറിശ്ശി ഇലമന്തം അറുമുഖന്റെയും രാധയുടെ മകൻ പെയിന്റിംഗ് തൊഴിലാളി അനീഷിന്റെ ഭാര്യ, ഹരിതയുടെ പിതാവ് പ്രഭുകുമാർ, ഹരിതയുടെ അമ്മാവൻ സുരേഷ് കുമാർ എന്നിവർക്കാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അനീഷിന്റെ സഹോദരനും സംഭവത്തിൽ ദൃക്സാക്ഷിയും അരുണിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കെതിരെ കൊലപാതകത്തിന് കേസെടുത്തത്. ഇതര ജാതിയിൽപ്പെട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവാവിനെ മകൾ വിവാഹം കഴിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രതികൾ അന്വേഷണ സംഘത്തിനോട് വ്യക്തമാക്കിയതും. അനീഷിന് നേരത്തെയും ഭീഷണി ഉണ്ടായിരുന്നതായിട്ടും പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയെടുത്തില്ല എന്നും അനീഷിന്റെ കുടുംബവും ആരോപിച്ചിരുന്നു. അനീഷിന് ഭീഷണിയുണ്ടെന്ന് പോലീസിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് നടപടിയെടുത്തില്ല. പ്രണയവിവാഹം 3-ാം മാസത്തിലേക്ക് എത്തുന്നതിന്റെ തലേന്നാണ് ഹരിതയ്ക്ക് തന്റെ ഭർത്താവിനെ നഷ്ടമാകുന്നത്. 3 മാസം മാത്രമേ മഞ്ഞച്ചരടിന് മൂല്യമുണ്ടാകൂ എന്ന് പിതാവ് പ്രഭുകുമാർ അനീഷിന്റെ ഭാര്യ ഹരിതയെ ഭീഷണിപ്പെടുത്തിയതായിട്ടും അരുൺ വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തികം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത അനീഷിന്റെ ഭാര്യ ഹരിതയെ തിരികെ വീട്ടിലേക്ക് എത്തിക്കാൻ പ്രതികൾ ശ്രമിച്ചതായി അനീഷിന്റെ അമ്മയും അച്ഛനും ആരോപിച്ചിരുന്നു. ഹരിതയുടെ അച്ഛൻ പ്രഭുകുമാറാണ് ആക്രമണത്തിന്റെ സൂത്രധാരനാണെന്നും കുടുംബം പരാതിപ്പെട്ടിരുന്നു. ഇദ്ദേഹം പണം വാഗ്ദാനം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളടങ്ങിയ ഫോൺ സംഭാഷണവും പോലീസിന് ഇവർ കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇയാളെ അന്ന് പ്രതിയാക്കിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് കേസിൽ ഇവരെ രണ്ടുപേരെയും ഉൾപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇവരെ കേസിൽ ഉൾപ്പെടുത്തിയത്.
രേഖപ്പെടുത്തിയതെന്നാണ് വിവരങ്ങൾ. അതേസമയം ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമായ ദുരഭിമാന കൊലയാണ് വീണ്ടും അരങ്ങേറിയത്. രണ്ട് ജാതിയിൽപ്പെട്ടവർ വിവാഹിതരാകുമ്പോൾ അവരെ എതിർത്തുകൊണ്ട് കുടുംബക്കാരോ നാട്ടുകാരോ തന്നെ അവരിൽ ഒരാളെ കൊല ചെയ്യുന്ന അത്യന്തം നീചവും പ്രാചീനമായ ഒരു പ്രവൃത്തിയാണ് അരങ്ങേറിയതെന്നാൽ അടുത്ത കാലത്തായി സംസ്കാരത്തിലും സാക്ഷരതയിലും ഏറെ മുന്നിലെന്ന് അഭിമാനിക്കുന്ന കേരളത്തിലും ഇത്തരം നീച പ്രവൃത്തികൾ വളരെ ചെറിയ ഇടവേളകളിൽ ആവർത്തിക്കപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.